എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യാകരണത്തിലെ വിധി നിഷേധ വാക്യമാണ് നമ്മൾ പഠിച്ചിരുന്നത്. കുറേ പേരെങ്കിലും അതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ചോദിച്ചിരുന്നു. ഏതായാലും ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രയോഗം. മലയാള വ്യാകരണത്തിൽ പ്രയോഗം മൂന്ന് തരത്തിലാണ്: കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഭാവേ പ്രയോഗം. അതിൽ നമുക്ക് രണ്ട് പ്രയോഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകും. അപ്പോൾ എന്താണ് പ്രയോഗം? അതുപോലെ നമുക്ക് പഠിക്കാനുള്ള കർത്തരി പ്രയോഗം എന്താണ്? കർത്തരി പ്രയോഗം എന്താണ്? കർമ്മണി പ്രയോഗം എന്താണ്? കർമ്മണി പ്രയോഗം, കർമ്മണി പ്രയോഗം. പ്രയോഗം എന്നാൽ കർത്താവിനാണോ പ്രാധാന്യം, കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നാണ്. അതിൽ കർത്തരി പ്രയോഗം എന്നത് കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ്. നമുക്ക് പേരുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗമാണ് കർത്തരി പ്രയോഗം. കർമ്മത്തിന് പ്രാധാന്യമുള്ളതാണ് കർമ്മണി പ്രയോഗം. ഇനി നമുക്ക് കർത്താവ്, കർമ്മം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാം. കുറേ പേരെങ്കിലും കർമ്മവും കർത്താവും തമ്മിൽ മാറി മാറി പരീക്ഷകളിലൊക്കെ എഴുതി തെറ്റിക്കാറുണ്ട്. നമുക്ക് വ്യക്തമായി അതെന്താണ് എന്ന് മനസ്സിലാക്കാം ഒരു ഉദാഹരണത്തിലൂടെ. ഉദാഹരണം: കുട്ടി പാഠം വായിച്ചു. കുട്ടി പാഠം വായിച്ചു എന്ന ഈ വാക്യത്തിൽ ക്രിയ ഏതാണ്? ക്രിയ എന്നാൽ പ്രവൃത്തി അല്ലേ? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം, വെർബ്. അതിൽ വായിച്ചു എന്നുള്ളതാണല്ലോ ക്രിയ അല്ലേ? വായിക്കുക ഒരു പ്രവൃത്തിയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, കുറിക്കുന്ന വാക്കാണ് വായിച്ചു. ഇതാണ് ക്രിയ. ക്രിയ ചെയ്യുന്നത് ആരാണോ അതാണ് കർത്താവ്. ക്രിയ ചെയ്യുന്നത് ആരാണ് അതാണ് കർത്താവ്. ഈ വാക്യത്തിൽ ആരാണ് വായിച്ചത്? കുട്ടിയാണ് വായിച്ചത്. അപ്പോൾ കുട്ടിയാണ് ഇതിലെ കർത്താവ്. ഇനി നോക്കാം, കുട്ടി എന്താണ് വായിച്ചത്? പാഠമാണ് വായിച്ചത്. അതായത് കർത്താവ് ക്രിയ ചെയ്യുന്നു. ആ ക്രിയയുടെ ഫലം എന്താണ്, അല്ലെങ്കിൽ ആ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് എന്താണ്? അതാണ് കർമ്മം. കുട്ടി വായിച്ചു. എന്താണ് വായിച്ചത്? പാഠമാണ് വായിച്ചത്. പാഠം എന്നുള്ളതാണ് ഈ വാക്യത്തിലെ കർമ്മം. ഇങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് തന്നാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. അവനവനോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കർത്താവ് ഏതാണ്, കർമ്മം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പലരും സബ്ജക്റ്റ്, അതായത് പേരിനെ നോക്കിയാണ്, പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ പേരുകൾ നോക്കിയാണ് ചിലവർ കർത്താവാണ് എന്ന് ചിലവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴും തെറ്റ് വരാറുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കാം. രാമൻ രാവണനെ കൊന്നു. രാമൻ രാവണനെ കൊന്നു. ചിലവർക്കെങ്കിലും ഇതിൽ സംശയം തോന്നാം, രണ്ടും കർത്താവാണല്ലോ, രണ്ടും വ്യക്തിയുടെ പേരുകളാണല്ലോ. ഇങ്ങനെ ചിലർ ചിന്തിക്കാറുണ്ട്, അങ്ങനെ തെറ്റുകളും വരുത്താറുണ്ട്. പക്ഷേ നമ്മൾ ഒരു വാക്യം തന്നിട്ട് ഈ തരത്തിൽ ക്രിയയെ അടിസ്ഥാനമാക്കി ചില ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ, അവനവനോട് തന്നെ ചോദിച്ചാൽ നമുക്ക് കർത്താവ് ഏതാണ്, കർമ്മം ഏതാണ് എന്ന് തെറ്റുവരാൻ സാധ്യതയില്ല. അപ്പോൾ ക്രിയയെ അടിസ്ഥാനമാക്കിയാണ് നമ്മളങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിലെ ക്രിയ കൊന്നു എന്നാണ്. ആരാണ് കൊന്നത്? രാവണനോ രാമനോ? ആരാണ് കൊന്നത്? രാമനാണ് കൊന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സംശയങ്ങൾക്കൊന്നും ഇട വരാത്ത രീതിയിൽ രാമനാണ് കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കാം, കൊന്നു എന്നുള്ളത് ക്രിയയാണ്. ഇതിൽ കർമ്മം ഏതാണ്? ക്രിയയുടെ
ഫലം അനുഭവിക്കുന്നത് ആരാണോ എന്താണോ അതാണ് കർമ്മം. അതായത് കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് അതാണ് കർമ്മം. ഇവിടെ രാമൻ കൊന്നു, അതാണ് ക്രിയ. രാമനാണ് കൊന്നത്. ആരെയാണ് കൊന്നത്? രാവണനെയാണ് കൊന്നത്. കൊന്നു എന്നതിൻ്റെ ഫലം അനുഭവിച്ചത് രാവണനാണ്. അപ്പോൾ രാവണൻ ആണ് ഇവിടെ കർമ്മം. ഇങ്ങനെ നമ്മൾ ക്രിയയെ അടിസ്ഥാനമാക്കിയിട്ട് ചില ചോദ്യങ്ങൾ വാക്യം തന്നതിനനുസരിച്ച് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കർത്താവും കർമ്മവും തമ്മിൽ മാറാൻ സാധ്യതയില്ല. ഇനി നോക്കാം, ഈ തന്ന ഉദാഹരണങ്ങളിൽ, ഈ രണ്ട് ഉദാഹരണങ്ങളിലും കർത്താവിനാണ് പ്രാധാന്യം അല്ലേ. കുട്ടി പാഠം വായിച്ചു. ആരാണ് പാഠം വായിച്ചത്? കുട്ടിയാണ് പാഠം വായിച്ചത്. രാമൻ രാവണനെ കൊന്നു. കർത്താവിനാണ് അവിടെ പ്രാധാന്യം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെയാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, കർമ്മത്തിന് പ്രാധാന്യമുള്ളതാണ് കർമ്മണി പ്രയോഗം. കർമ്മണി പ്രയോഗത്തിൻ്റെ ഉദാഹരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ചോദ്യം വരിക പ്രയോഗം മാറ്റുക എന്നുള്ളതാണ്. ഇതുപോലെ കർത്തരി പ്രയോഗത്തിലാണ് ചോദ്യമെങ്കിൽ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റണം. കർമ്മണി പ്രയോഗത്തിലാണ് ചോദ്യമെങ്കിൽ കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിലൂടെ കർമ്മണി പ്രയോഗം എന്താണ് എന്ന് വ്യക്തമായ ഒരു ധാരണയും ലഭിക്കും. കർത്തരിയിൽ നിന്ന് കർമ്മണിയിലേക്ക് മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും മനസ്സിലാക്കാം. ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കത് നോക്കാം. ഈ ഉദാഹരണങ്ങളൊക്കെ തന്നെയും കർത്തരി പ്രയോഗത്തിൻ്റെ ഉദാഹരണങ്ങളാണ്, കർത്താവിന് പ്രാധാന്യമുള്ള പ്രയോഗങ്ങളാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. കർത്താവിന്, അതായത് ചെറുശ്ശേരിക്കാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ കർത്തരി പ്രയോഗം. ഈ കർത്തരി പ്രയോഗത്തെ എങ്ങനെയാണ് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കർമ്മം ഏതാണ് എന്ന് മനസ്സിലാക്കണം. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചു. അപ്പോൾ രചിച്ചു എന്നുള്ളതാണ് ക്രിയ. ആരാണ് രചിച്ചത്? ചെറുശ്ശേരി. അപ്പോൾ ചെറുശ്ശേരി കർത്താവ്. ചെറുശ്ശേരി എന്താണ് രചിച്ചത്? കൃഷ്ണഗാഥ. അപ്പോൾ കൃഷ്ണഗാഥയാണ് അവിടെ കർമ്മം. അപ്പോൾ കർമ്മത്തെ നമുക്ക് ആദ്യം കൊണ്ടുവരാം. കൃഷ്ണഗാഥ, കൃഷ്ണഗാഥ, കർമ്മത്തെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു. ഇനി ഇങ്ങനെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കർമ്മത്തിൻ്റെ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളത്, കർമ്മം എപ്പോഴും സ്വതന്ത്രമായ ഒരു പദമായിരിക്കണം. അതായത് കർമ്മത്തോടൊപ്പം മറ്റു പ്രത്യയങ്ങളൊന്നും തന്നെ പാടില്ല. ഉടേ ഡേ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത്. ഇവിടെ ചോദ്യത്തിൽ കർമ്മം അത്തരത്തിൽ സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കൃഷ്ണഗാഥ എന്നുള്ള ഒറ്റ പദം സ്വതന്ത്രമായിട്ടുള്ള പദം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ കർമ്മത്തോടൊപ്പം ഏതെങ്കിലും പ്രത്യയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ കൃഷ്ണഗാഥ എന്നിങ്ങനെ എഴുതി. രണ്ടാമത്തേത് കർമ്മത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചു. രണ്ടാമത്തേത് കർത്താവ്. കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രയോഗം ചേർക്കണം. ആൽ എന്നുള്ള പ്രത്യയം ചേർക്കുക. അപ്പോൾ ചെറുശ്ശേരിയാണ് ഇവിടെ കർത്താവ്. ചെറുശ്ശേരി എന്ന കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രത്യയം കൂടി ചേർക്കുമ്പോൾ ചെറുശ്ശേരിയാൽ എന്നിങ്ങനെ എഴുതാം. ചെറുശ്ശേരിയാൽ, ചെറുശ്ശേരിയാൽ. അപ്പോൾ കർമ്മത്തിൻ്റെ ഭാഗത്ത് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രത്യയം ചേർത്തു. ഇനി അടുത്തത് ക്രിയയുടെ ഭാഗത്തും ഇതുപോലെ ശ്രദ്ധിക്കാനുണ്ട്. രചിച്ചു എന്നുള്ളതാണ് ക്രിയ. ഈ ക്രിയയുടെ കൂടെ പെട് എന്നുള്ള ധാതു, പെട് എന്നുള്ള ധാതു ചേർക്കുക. ധാതു എന്ന് പറയുന്നത് ക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഫോമാണ്, ബേസിക് ആയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ പെട് എന്നുള്ള ധാതു ചേർക്കുക. എല്ലാ ക്രിയകളുടെ കൂടെയും ഇത്തരത്തിൽ പെട് എന്നുള്ള ധാതു ചേർത്തിട്ട് വേണം
കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റാൻ. അപ്പോൾ രചിച്ചു എന്ന ക്രിയയുടെ കൂടെ പെട് എന്ന ധാതു കൂടി ചേരുമ്പോൾ രചിച്ചു എന്നുള്ളത് എന്താവും? രചിക്കപ്പെട്ടു എന്നായി മാറും. രചിക്കപ്പെട്ടു എന്നായി മാറുന്നു. ഇങ്ങനെ ക്രിയയുടെ കാര്യത്തിൽ പെടു എന്ന ധാതു ചേർക്കുന്നു. ഇവിടെയും ക്രിയയുടെ കാര്യത്തിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് മറ്റുള്ള ഉദാഹരണങ്ങളിൽ എത്തുമ്പോൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റി. അപ്പോൾ കർമ്മണി പ്രയോഗം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രത്യയമുണ്ടാകും, ക്രിയയുടെ കൂടെ പെട് എന്ന ധാതു ചേർത്ത് രചിക്കപ്പെട്ടു എന്നിങ്ങനെ ആയിരിക്കും. അതുപോലെ കണ്ടു, കാണപ്പെട്ടു, പെയ്തു, പെയ്യപ്പെട്ടു എന്നിങ്ങനെ ക്രിയയുടെ ഭാഗത്തും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് കർമ്മണി പ്രയോഗത്തിൻ്റെ ഉദാഹരണം. നമ്മൾ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റി. ഈ അടുത്ത ഉദാഹരണം നോക്കാം. അർജുനൻ അശ്വത്തെ ബന്ധിച്ചു. അശ്വം എന്നാൽ കുതിര. അർജുനൻ അശ്വത്തെ ബന്ധിച്ചു. കർത്താവിനാണ് ഇവിടെ പ്രാധാന്യം. ആരാണ് ബന്ധിച്ചത്? അർജുനനാണ് ബന്ധിച്ചത്. അപ്പോൾ അർജുനനാണ് അവിടെ കർത്താവ്. അർജുനൻ എന്തിനെയാണ് ബന്ധിച്ചത്? അശ്വത്തെയാണ് ബന്ധിച്ചത് അല്ലേ. അപ്പോൾ അശ്വമാണ് അവിടെ കർമ്മം. ഇനി ഈ വാക്യത്തെ നമുക്ക് കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ അശ്വം, അതിനെ ആദ്യം കൊണ്ടുവരാം. അശ്വമാണ് കർമ്മം, പക്ഷേ അശ്വത്തെ എന്നാണ് ചോദ്യത്തിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച നിയമം എന്താണ്? കർമ്മം സ്വതന്ത്രമായിരിക്കണം അല്ലേ, മറ്റു പ്രത്യയങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ ഇവിടെ എ എന്നുള്ള പ്രത്യയം ചേർന്നിട്ടുണ്ട്, അതിനെ ഉപേക്ഷിക്കണം. കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഉപേക്ഷിക്കണം. അപ്പോൾ അശ്വത്തെ എന്നുള്ളത് എന്തായി മാറും? അശ്വം എന്ന് മാത്രമായി മാറും. അശ്വത്തെ അശ്വം എന്നായത് എന്ന് മാറും. ഇനി നോക്കാം, അർജുനനാണ് കർത്താവ്. കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ളത് ചേരുമ്പോൾ അർജുനനാൽ എന്ന് മാറുന്നു. അർജുനനാൽ എന്നായി മാറുന്നു. ബന്ധിച്ചു എന്നുള്ളത് എന്തായി മാറുന്നു? പെട് എന്നുള്ള ധാതു ചേർന്ന് ബന്ധിക്കപ്പെട്ടു എന്നായി മാറുന്നു. അശ്വം അർജുനനാൽ ബന്ധിക്കപ്പെട്ടു. കർത്തരി പ്രയോഗത്തെ നമ്മളിപ്പോൾ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റി. അടുത്തത് നോക്കാം. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായി അപ്പനെ തടഞ്ഞു. ആരാണ് തടഞ്ഞത്? പാറാവുകാരനാണ് തടഞ്ഞത്. പാറാവുകാരനാണ് അവിടെ കർത്താവ്. ആരെയാണ് തടഞ്ഞത്? വെള്ളായി അപ്പനെയാണ് തടഞ്ഞത്. അപ്പോൾ വെള്ളായി അപ്പനെ എന്നുള്ളതാണ് ഇവിടെ കർമ്മം. ഇനി നോക്കാം, കർമ്മത്തെ ആദ്യം കൊണ്ടുവരാം. വെള്ളായിയപ്പനെ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെയും എ എന്നുള്ള പ്രത്യയം ഉണ്ട്. അപ്പോൾ കർമ്മം സ്വതന്ത്രമായിരിക്കണം, പ്രത്യയങ്ങളൊന്നും പാടില്ല. അപ്പോൾ വെള്ളായിയപ്പൻ, വെള്ളായി, വെള്ളായിയപ്പൻ. പാറാവുകാരനാണല്ലോ തടഞ്ഞത്, പാറാവുകാരനാണ് അവിടെ കർത്താവ്. പാറാവുകാരനാൽ എന്നായി മാറി. പാറാവുകാരനാൽ, ആ അത് പാറാവുകാരനാൽ എന്ന് എഴുതുന്നതിന് മുന്നേ ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരനാൽ എന്നുകൂടി എഴുതണം. കാരണം ഇതൊക്കെ തന്നെയും പാറാവുകാരൻ എന്നുള്ള കർത്താവിൻ്റെ വിശേഷണങ്ങളാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് എഴുതണം. ഇവിടെ എഴുതാൻ സ്ഥലമില്ല. ജയിൽ, അപ്പോൾ വെള്ളായി അപ്പൻ ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരനാൽ എന്നിങ്ങനെ എഴുതണം. പാറാവുകാരനാൽ തടഞ്ഞു എന്നുള്ളത് പെട് എന്നുള്ള ധാതു ചേരുമ്പോൾ എന്തായി മാറും? തടയപ്പെട്ടു, തടയപ്പെട്ടു എന്നായി മാറും. അപ്പോൾ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ വെള്ളായി അപ്പൻ ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരനാൽ തടയപ്പെട്ടു എന്നിങ്ങനെയായി മാറുന്നു. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. ശാന്തമ്മ ശങ്കരൻ കുട്ടിയെ നോക്കി നിൽക്കുകയായിരുന്നു. ആരാണ് നോക്കി നിന്നത്? ശാന്തമ്മയാണ് നോക്കി നിന്നത്. അപ്പം ശാന്തമ്മയാണ് കർത്താവ്. ആരെയാണ് നോക്കി നിന്നത്?
ശങ്കരൻ കുട്ടിയെയാണ് നോക്കി നിന്നത്. അപ്പോൾ ശങ്കരൻ കുട്ടിയാണ് ഇവിടെ കർത്താവ്. ഇവിടെയും എ എന്നുള്ള പ്രത്യയമുണ്ട്, അതിനെ മാറ്റി എഴുതുമ്പോൾ ശങ്കരൻ കുട്ടി എന്നായി മാറും. ശങ്കരൻ കുട്ടി. ശാന്തമ്മ കർത്താവ് അല്ലേ, അപ്പോൾ എന്തായി മാറും? ശാന്തമ്മയാൽ, ശാന്തമ്മയാൽ. നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ക്രിയ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് മുന്നേ തന്നിട്ടുള്ള ഉദാഹരണത്തിലെ ക്രിയകളൊന്ന് നോക്കുക. രചിച്ചു, കാലമേതാണ്? രചിച്ചു, രചിച്ചു കഴിഞ്ഞതാണ്, ഭൂതകാലമാണ്. ബന്ധിച്ചു, ഭൂതകാലമാണ്. തടഞ്ഞു, ഭൂതകാലമാണ്. നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളത് എന്ത് കാലമാണ്? ഇവിടെ ക്രിയ ഏത് കാലത്തിലേതാണ്? വർത്തമാനകാലത്തിലേതാണ്. അപ്പോൾ പെട് എന്നുള്ള ധാതു ചേർത്ത് നമ്മൾ ക്രിയയെ മാറ്റി എഴുതുമ്പോഴും അത് വർത്തമാനകാലത്തിലുള്ളതായിരിക്കണം. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? നോക്കി നിൽക്കപ്പെടുന്നു, നോക്കി നിൽക്കപ്പെടുന്നു എന്നായി മാറും. അപ്പോൾ ഇവിടെ ക്രിയയുടെ കാലത്തിനനുസരിച്ച് പെട് എന്നുള്ള ധാതു ചേർക്കുമ്പോൾ ഈ വിധത്തിൽ മാറ്റി എഴുതുന്നു. അതായത് ഇത്തരത്തിൽ പെട് എന്ന ധാതു ചേരുമ്പോഴും ക്രിയയുടെ കാലം വർത്തമാനകാലത്തിൽ തന്നെ ആയിരിക്കണം. നോക്കി നിൽക്കപ്പെടുന്നു. നേരെ മറിച്ച് ഇത് നോക്കി നിന്നു എന്നാണെങ്കിലോ? നിന്നു എന്നാണെങ്കിൽ ഇത് ഭൂതകാലമാണ്. അപ്പോൾ എങ്ങനെയാണത് പെട് ധാതു ചേർത്തിട്ട് എഴുതുക? നോക്കി നിന്നു, നിൽക്കപ്പെട്ടു, നിൽക്കപ്പെട്ടു എന്നായി മാറും അല്ലേ. ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നു, വർത്തമാനകാലമാണ്. അപ്പോൾ നോക്കി നിൽക്കപ്പെടുന്നു എന്നുള്ളതായിട്ട് മാറ്റി എഴുതണം. ഉന്നു എന്നുള്ളത് വർത്തമാനകാല പ്രത്യയമാണ്. അപ്പോൾ ഉന്നു എന്നുള്ളത് ക്രിയയുടെ കൂടെയും ഉണ്ടാകണം. പെട് എന്ന ധാതുവിൻ്റെ കൂടെ വർത്തമാനകാല പ്രത്യയമായ ഒന്നുകൂടി ചേർത്ത് എഴുതുക. ഇവിടെ നിന്നു എന്നുള്ളത് ഭൂതകാലമാണ്. അപ്പോൾ നിൽക്കപ്പെട്ടു എന്നായി മാറുന്നു. അവിടെ ഒന്നുമില്ല, ഇവിടെയാണ് ഒന്നുള്ളത്. ഇനി ഭാവി കാലത്തിലേതാണെങ്കിലോ? ശാന്തമ്മ ശങ്കരൻ കുട്ടിയെ എന്നും നോക്കി നിൽക്കും, നിൽക്കും എന്നാണെങ്കിലോ? നിൽക്കും എന്നാണെങ്കിലോ? ശാന്തമ്മ ശങ്കരൻ കുട്ടിയെ എന്നും നോക്കി നിൽക്കും അല്ലേ. ശങ്കരൻ കുട്ടി ശാന്തമ്മയാൽ എന്നും നോക്കി നിൽക്കപ്പെടും. അപ്പോൾ ഇവിടെ നിൽക്കപ്പെടും എന്നായി മാറും, നിൽക്കപ്പെടും എന്നിങ്ങനെ മാറും. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാലങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിൽക്കപ്പെടും എന്നുള്ള ഭാവികാല പ്രത്യയം, ഉന്നു എന്നുള്ള വർത്തമാനകാല പ്രത്യയം. അപ്പോൾ ഇവിടെ അത് ശ്രദ്ധിക്കണം. ക്രിയയുടെ കാലം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ വിധി നിഷേധവാക്യം പഠിച്ചപ്പോഴും ഇതുപോലെ ക്രിയയുടെ കാലത്തിനനുസരിച്ചാണ് നമ്മൾ മാറ്റി എഴുതിയിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രിയയുടെ കാലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പെട് എന്നുള്ള ധാതു ചേർത്തി എഴുതി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ ഉദാഹരണങ്ങൾ നോക്കി. ഇനി ഏതാനും ചില ഉദാഹരണങ്ങൾ കർമ്മണി പ്രയോഗത്തെ എങ്ങനെയാണ് കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുക എന്നതുകൂടി പരിശോധിക്കാം. ഈ മൂന്ന് ഉദാഹരണം നോക്കൂ. ഈ മൂന്നെണ്ണവും കർമ്മണി പ്രയോഗത്തിലേതാണ്. കർമ്മണി പ്രയോഗം നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രയോഗമുണ്ടാകും, അതുപോലെ ക്രിയയുടെ കൂടെ പെട് എന്നുള്ള ധാതു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കർമ്മണി പ്രയോഗം തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ തന്നിരിക്കുന്നത് കർമ്മണി പ്രയോഗമാണെങ്കിൽ അതിനെ കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വിദ്യാർത്ഥികൾ കഥർ ധരിക്കുന്നത് ഹെഡ് മാസ്റ്ററാൽ നിരോധിക്കപ്പെട്ടു. കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ ഇതിൽ കർത്താവ് ആരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രിയ ആദ്യം അറിയണം. നിരോധിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രിയ. ആരാണ് നിരോധിച്ചത്? ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററാൽ നിരോധിക്കപ്പെട്ടു എന്നാണ്. കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ കർത്താവിൻ്റെ കൂടെയുള്ള ആൽ എന്നുള്ള പ്രത്യയം മാറ്റുക. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നായി മാറും.
ഹെഡ് മാസ്റ്റർ. നമ്മൾ നേരത്തെ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ കർമ്മം സ്വതന്ത്രമായിരിക്കണം, പ്രത്യയങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോഴും കർത്താവ് പ്രത്യയങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ ആൽ എന്നുള്ള പ്രത്യയം അവിടെ നിന്ന് മാറ്റി ഹെഡ് മാസ്റ്റർ എന്നാക്കി മാറ്റി. ഇനി നോക്കാം ഇതിലെ കർമ്മം ഏതാണ് നോക്കാം. വിദ്യാർത്ഥികൾ കഥർ ധരിക്കുന്നതാണ് അല്ലേ. ഹെഡ് മാസ്റ്റർ എന്താണ് നിരോധിച്ചത്? കുട്ടികൾ കഥർ ധരിക്കുന്നതാണ്, വിദ്യാർത്ഥികൾ കഥർ ധരിക്കുന്നത്. ഇവിടെ എല്ലാം സ്വതന്ത്രമാണ്, കർമ്മത്തിൻ്റെ കൂടെ മറ്റ് പ്രത്യയങ്ങളൊന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഹെഡ് മാസ്റ്റർ, വിദ്യാർത്ഥികൾ, കഥർ ധരിക്കുന്നത്, അത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. നിരോധിക്കപ്പെട്ടു എന്നാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാലം മനസ്സിലാക്കാം. നിരോധിക്കപ്പെട്ടു. അപ്പോൾ എങ്ങനെയായിരിക്കാം ക്രിയ? നിരോധിക്കപ്പെട്ടു എന്നുള്ളത് ഭൂതകാലത്തിലാണ്. അപ്പോൾ നിരോധിച്ചു എന്നാണ്. ഹെഡ് മാസ്റ്റർ, വിദ്യാർത്ഥികൾ കഥർ ധരിക്കുന്നത് നിരോധിച്ചു. നിരോധിച്ചു എന്നാണ് ശരിയായ രീതി എഴുതേണ്ടത്. കാരണം കാലം ഇവിടെ ഏതിലാണ്? ഭൂതകാലത്തിലാണ്. അപ്പോൾ മാറ്റി എഴുതുമ്പോഴും അത് പെട് എന്നുള്ള ധാതു മാറ്റി എഴുതുമ്പോഴും അത് ഏത് കാലത്തിലായിരിക്കണം? ഭൂതകാലത്തിൽ തന്നെ ആയിരിക്കണം. ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. കൂട്ടുകാരൻ ഹരിയാൽ കാത്തുനിൽക്കപ്പെടും എന്നാണ് അല്ലേ. ഇവിടെ കാത്തുനിൽക്കുന്നത് ആരാണ്? ആരാണ് കാത്തു നിൽക്കുന്നത്? കൂട്ടുകാരൻ ഹരിയാൽ കാത്തുനിൽക്കപ്പെടും. ആൽ എന്ന് ചേരുന്നതാണ് കർത്താവ്. അപ്പോൾ ഇവിടെ ആൽ ചേർന്നിരിക്കുന്നത് ആരോടൊപ്പമാണ്? ഹരിയുടെ കൂടെയാണ്. അപ്പോൾ ആൽ എന്നുള്ള പ്രത്യയം മാറ്റി കർത്താവിനെ സ്വതന്ത്രമാക്കുക. അപ്പോൾ എന്താ കിട്ടുക? ഹരി എന്നായി മാറും. ഹരി. ഇനി ആരെയാണ് ഹരി കാത്തു നിന്നുണ്ടായിരുന്നത്? കൂട്ടുകാരൻ അല്ലേ. അപ്പോൾ കൂട്ടുകാരൻ എന്ന് മാത്രം നമുക്ക് എഴുതാൻ സാധിക്കില്ല. ഹരി ആരേ, കൂട്ടുകാരനെ ആണ്. അപ്പോൾ എ എന്നുള്ള പ്രത്യയം തിരിച്ച് വരുന്നു. ഹരി കൂട്ടുകാരനെ. കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റിയപ്പോൾ എ എന്നുള്ളത് മാറിയിട്ടാണ് കൂട്ടുകാരനായത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കർത്തരിയിലേക്ക് മാറ്റിയപ്പോൾ ഹരി എന്നുള്ള കർത്താവ് സ്വതന്ത്രമായി കർമ്മത്തിൻ്റെ കൂടെ എ എന്നുള്ള പ്രത്യയം ചേരുന്നു. ഹരി കൂട്ടുകാരനെ. ഇനി ക്രിയയുടെ ഭാഗം ശ്രദ്ധിക്കാം. കാത്തുനിൽക്കപ്പെടും ഉമ്മാണ്. ഉം എന്നുള്ളത് ഭാവികാല പ്രത്യയമാണ്. അപ്പോൾ ഇത് ഏത് കാലത്തിലേതാണ്? ക്രിയ. ക്രിയ ഭാവികാലത്തിലേതാണ്. അപ്പോൾ ഹരി കൂട്ടുകാരനെ കാത്തുനിൽക്കും എന്നാണ് മാറേണ്ടത്. കാത്തു നിൽക്കും. കാത്തു നിൽക്കും. പെട് എന്നുള്ള ധാതു മാറ്റുക. അതോടൊപ്പം തന്നെ ക്രിയയുടെ കാലവും മനസ്സിലാക്കുക. ഹരി കൂട്ടുകാരനെ കാത്തുനിൽക്കും ഭാവികാലമാണ്. അടുത്ത ഉദാഹരണം നോക്കൂ. ഭക്ഷണം അമ്മയാൽ വിളമ്പപ്പെടുന്നു. അമ്മയാൽ. അപ്പോൾ അമ്മയാണ് അവിടെ കർത്താവ്. അപ്പോൾ ആൽ എന്നുള്ള പ്രത്യയം മാറ്റുമ്പോൾ അമ്മ എന്ന് മാത്രമായി മാറുന്നു. അമ്മ ഭക്ഷണം. ഭക്ഷണത്തെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഭക്ഷണം എന്ന് പറഞ്ഞാലും പ്രയോഗം കറക്റ്റാവും അല്ലേ. അമ്മ ഭക്ഷണത്തെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭക്ഷണം, അമ്മ ഭക്ഷണം, വിളമ്പപ്പെടുന്നു എന്നാണ്. അപ്പോൾ ക്രിയ കാലം ഏതാണെന്ന് ശ്രദ്ധിക്കണം. വിളമ്പപ്പെടുന്നു. ഉന്നു എന്നുള്ളത് വർത്തമാനകാല പ്രത്യയമാണ്. അപ്പോൾ വർത്തമാനകാലത്തിലേതാക്കി മാറ്റണം. പെട് എന്നുള്ള ധാതു മാറ്റി ക്രിയയെ വർത്തമാനകാലത്തിലേക്കാക്കുമ്പോൾ അമ്മ ഭക്ഷണം വിളമ്പുന്നു. അമ്മ ഭക്ഷണം വിളമ്പുന്നു എന്നായി മാറുന്നു. ഇങ്ങനെ മൂന്ന് കാലത്തിലുമുള്ള ക്രിയകളാണ് ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്? കർമ്മണി പ്രയോഗത്തെ തിരിച്ച് കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റി. കർത്തരിയെ കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? കർമ്മം സ്വതന്ത്രമായിരിക്കണം, കർത്താവിൻ്റെ കൂടെ ആൽ എന്നുള്ള പ്രത്യയം ചേരണം, ക്രിയയുടെ കൂടെ പെട് എന്നുള്ള ധാതു ചേരണം, അതോടൊപ്പം ക്രിയയുടെ കാലവും ശ്രദ്ധിക്കണം. കർമ്മണി പ്രയോഗത്തെ കർത്തരിയിലേക്ക് മാറ്റുമ്പോൾ
കർത്താവ് സ്വതന്ത്രമായിരിക്കണം. കർമ്മം കർമ്മത്തിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ മാത്രം പ്രത്യയം ചേർക്കണം. ഇവിടെ ഭക്ഷണത്തെ വിളമ്പുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഹരി കൂട്ടുകാരനെ എന്നുള്ളത് അവിടെ ചേരേണ്ടത് തന്നെയാണ്. ഹരി കൂട്ടുകാരൻ കാത്തു നിൽക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിയാവില്ല അല്ലേ. അതുകൊണ്ട് ഹരി കൂട്ടുകാരനെ കാത്തു നിൽക്കും എന്നിടത്ത് എ എന്നുള്ള പ്രത്യയം ചേരുക തന്നെ വേണം. അപ്പോൾ കർത്തരി പ്രയോഗത്തിലേക്ക് മാറ്റുമ്പോൾ കർമ്മത്തിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ മാത്രം പ്രത്യയങ്ങൾ ചേരണം. പിന്നെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ക്രിയയുടെ കാലവും ശ്രദ്ധിക്കണം. പെട് എന്നുള്ള ധാതു ഉപേക്ഷിക്കുകയും വേണം കർത്തരിയിലേക്ക് മാറ്റുമ്പോൾ. ഇങ്ങനെ നമുക്ക് കർത്തരി പ്രയോഗത്തെയും കർമ്മണി പ്രയോഗത്തെയും മാറ്റി എഴുതാം. ഈ മൂന്ന് നിയമങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചാൽ പ്രയോഗം മാറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തുടർന്നും ക്ലാസുകൾ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി, നമസ്കാരം.